നമസ്കാരം. മന്ത്രി കെ ടി ജലീൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കെ ടി ജലീലിനെ മറച്ചുവെച്ച് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കെ ടി ജലീലിലേക്ക് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുമ്പോൾ മറ്റു വഴികളൊന്നുമില്ലാതെ കൈകാലിട്ടടിക്കുകയാണ്. ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ജലീലിന് ഒരു അഭ്യർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, പരമാവധി അത് രഹസ്യമാക്കി വെക്കണമെന്ന്. ജലീൽ തൻ്റെ ഓഫീസിലുള്ളവരോട് പോലും പറയാതെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കടന്നുപോയി. വ്യാഴാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ച രാവിലെയും ജലീലിനെ ചോദ്യം ചെയ്തിട്ടും ജലീൽ അത് നിഷേധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അത് പുറത്തു വന്നപ്പോൾ സി പി എം ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിച്ചത് മോശമാണ്, ഇത് രഹസ്യമാക്കി വെക്കേണ്ടിയിരുന്നു എന്ന്. ഇപ്പോൾ തോമസ് ഐസക് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള സകലരും ജലീലിന് രക്ഷാകവചമൊരുക്കി രംഗത്ത് വന്നിരിക്കുന്നു. ചില മാധ്യമങ്ങൾ ജലീലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇ ഡി ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നതിന് ചോദ്യമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതൊന്നുമല്ല വാസ്തവം. ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യും, പുതിയ ഏജൻസികൾ ചോദ്യം ചെയ്യും, എൻ ഐ എ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എൻ ഐ എ ജലീൽ വിഷയം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നതാണ്. ഈ അന്വേഷണ സംഘത്തിനപ്പുറത്തേക്ക് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ജലീലിനെ കുറിച്ച് പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജലീൽ സിമിയിൽ തുടങ്ങിയ ജലീലിന്റെ രാഷ്ട്രീയം, സിമി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ സിമിയിൽ പ്രവർത്തിച്ച സിമിയിലെ നേതാക്കന്മാരൊക്കെ പിന്നീട് രാജ്യത്തെ പല സംഘടനകളിലേക്കും പോവുകയും ആ സംഘടനകളെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു എന്നൊരു നിഗമനം എൻ ഐ എ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജലീലെ ലീഗിലൂടെ സി പി എമ്മിൽ എത്തിയത്. സി പി എമ്മിനെ ഈ ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന തോന്നലുണ്ട്. കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്ന അജണ്ടയുടെ ചുക്കാൻ പിടിക്കുന്നത് ജലീലാണ്. അത് ചുവപ്പിൻ്റെ നിറത്തിൽ യഥാർത്ഥത്തിലുള്ള വിപ്ലവത്തിന് തുനിഞ്ഞിറങ്ങുന്നു എന്ന സൂചനയുടെ പിന്നാലെയാണ് അന്വേഷണം. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് 4 വർഷം മുൻപ് ജലീൽ നടത്തിയ ഒരു നിഗൂഢ നീക്കത്തിന്റെ വിശദാംശങ്ങളാണ്. 2016 ജലീൽ മന്ത്രിയായി ഏറെ വൈകാതെ സൗദി അറേബ്യയിലെ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനൊരു ശ്രമം നടത്തി. കേരളത്തിലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം, അതിന് വിസയ്ക്ക് തടസ്സമൊന്നുമില്ല. ഇവരിവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ് എന്ന് ഔദ്യോഗികം അറിയിച്ചാൽ അതിനുള്ള സൗകര്യവും അനുമതിയും കിട്ടും. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ സൗദിയിലോ യു എ ഇയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ പോയാൽ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. മലയാളികളുടെ തന്നെ ലേബർ ക്യാമ്പുകളുണ്ട്, അതുകൊണ്ട് അതിലൂടെ പോവാറുണ്ട്. പക്ഷേ ഈ 2016 മന്ത്രിയായി ഏറെ വൈകാതെ ജലീൽ സൗദിക്ക് പോകുന്നതിന് മുന്നോടിയായി ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് അപേക്ഷ നൽകി. 2016 ജൂലൈയിലായിരുന്നു ജലീലിൻ്റെ ഈ അപേക്ഷ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 4 കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചു. കേന്ദ്രം പറഞ്ഞത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരൻ്റെ ക്ഷേമം അന്വേഷിക്കേണ്ടതും അവൻ്റെ ചുമതലകൾ നിറവേറ്റേണ്ടതും കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ മറ്റൊരു ആവശ്യത്തിനവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന പരിരക്ഷയോടുകൂടി പോകാൻ ശ്രമിക്കുന്നത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് അപേക്ഷ തള്ളി. സി പി എം അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയെ മുൻപിൽ നിർത്തിയായിരുന്നു ആ പ്രതിഷേധം. അധികം ഒച്ചപ്പാടൊന്നുമില്ലാതെ അതങ്ങ് പോയി. എന്നാൽ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് കള്ളക്കടത്തും അതിൻ്റെ ഭാഗമായി വന്ന ഖുറാൻ ഇറക്കുമതി വിവാദവും അതിൻ്റെ തന്നെ ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബാംഗ്ലൂരിൽ പിടിയിലായ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസും ഒക്കെ ചർച്ചയാകുമ്പോൾ എൻ ഐ എ 4 കൊല്ലം മുൻപ് ജലീൽ നൽകിയ അപേക്ഷയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ്. എന്തിനായിരിക്കാം ജലീൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് അപേക്ഷിച്ചത്? രാജ്യത്തെ മറ്റൊരിടത്തും ഒരു മന്ത്രിയും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ അല്ല വിദേശ സന്ദർശനം നടത്തുന്നത്. കേരളത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട്, അവരാരും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് ശ്രമിച്ചിട്ടില്ല. എന്തിനായിരിക്കാം ജലീൽ ഇതിന് ശ്രമിച്ചത്? ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികൾ മറ്റൊരു രാജ്യത്ത് ഈ രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രത്യേക പാസ്പോർട്ടാണ്. ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ പ്രത്യേകത, ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ഒരാൾക്കെതിരെ ഒരു തരത്തിലുള്ള സിവിൽ ക്രിമിനൽ കേസുകളും എടുക്കാൻ അവർ ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്തെ നിയമ സംവിധാനത്തിന് കഴിയില്ല.
അതായത് ജലീലിന് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുമായി സൗദി അറേബ്യയിൽ ചെന്നാൽ അവിടെ ഒരു നിയമവിരുദ്ധ പ്രവർത്തിച്ച് ഒരാളെ കൊന്നു എന്ന് കരുതുക, എങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കേസെടുക്കാൻ കഴിയില്ല. അതാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ പ്രത്യേകത. രണ്ടാമത്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളവർക്ക് എയർപോർട്ടിൽ കസ്റ്റംസ് പരിശോധനയോ ഇമിഗ്രേഷൻ പരിശോധനയോ ഇല്ല, അവരുടെ ശരീരം പരിശോധിക്കും, അല്ലാതെയുള്ള പരിശോധനകൾ ഇല്ല. മൂന്നാമത്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക്, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും അവർക്കൊക്കെയും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടും. അങ്ങനെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ അവർക്ക് വിമാനത്താവളങ്ങളിലും സീ പോർട്ടുകളിലും കടന്നു പോകാം. മറ്റൊന്നുകൂടിയുണ്ട്, ഇവർക്ക് അളവില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ, നികുതിയില്ലാതെ സാധനങ്ങൾ കൊണ്ടുവരാം. അതായത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ പോയ ഒരാൾക്ക് എത്ര കിലോ തൂക്കം വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം. വിമാന ടിക്കറ്റിന് പോലും അവർക്ക് നികുതിയില്ല, വാങ്ങുന്ന സാധനങ്ങൾക്ക് നികുതിയില്ല, പരിശോധനയില്ല. അവർക്ക് എത്ര സാധനം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം, അനുവദിക്കാം. ഇത് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ എന്തോ ഒരു ദുരൂഹത NIA തോന്നുന്നു. മറ്റൊരു മന്ത്രിക്കും മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രിക്കും ഇല്ലാത്ത വിചിത്രമായ ആവശ്യം എങ്ങനെയാണ് ജലീലിനുണ്ടായത്? ജലീലുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം ഇറക്കുമതി വിവാദം പുകയുമ്പോൾ ജലീലുമായി ബന്ധപ്പെട്ട് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തിളങ്ങി നിൽക്കുമ്പോൾ, സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ശക്തമാകുമ്പോൾ സ്വാഭാവികമായും NIA സംശയമുണ്ടാകുന്നു. എന്തിനായിരിക്കാം ജലീൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് ശ്രമിച്ചത്? ജലീൽ എന്ന് പറയുന്ന മന്ത്രി ആരുടെ പ്രതിനിധിയാണ്? ജലീൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പല പ്രവർത്തികൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലൂടെ ജലീൽ നടത്താൻ ശ്രമിച്ചത് എന്താണ്? NIA അന്വേഷിക്കുകയാണ്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് പോവുകയാണ് ജലീലിൻ്റെ പങ്കാളിത്തം. മന്ത്രി ജലീലിനെ സ്വപ്നയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ തുടങ്ങിയ വിവാദം അനുനിമിഷം കത്തിപ്പടരുമ്പോൾ NIA മറ്റെല്ലാവരേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ ജലീലിലേക്ക് അവരുടെ ലെൻസ് നീക്കിവെച്ചിരിക്കുന്നു. ജലീൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, ആരോടൊക്കെ ബന്ധപ്പെട്ടു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ഇടപാടായിരുന്നു, ഇതെല്ലാം പരിശോധിക്കുകയാണ്. ജലീൽ അതിനിടയിൽ പല മണ്ടത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ജലീൽ തുറന്നു പറഞ്ഞു, എനിക്ക് വ്യക്തിബന്ധമുണ്ടായിരുന്നു UAE കോൺസുലാർ ജനറലുമായി. അത് തന്നെ ചട്ടവിരുദ്ധം, ചട്ടലംഘനമാണ്. പിന്നീട് ഇപ്പോൾ ജലീൽ ഒരു അഭിമുഖത്തിൽ പറയുന്നു, എനിക്കൊന്നുമില്ല, എനിക്ക് ആകെ 18.5 സെന്റ് സ്ഥലമേ ഉള്ളൂ, വീട് പെയിന്റ് അടിക്കാൻ ഞാൻ നിയമസഭയിൽ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തെന്ന്. ജലീൽ മുൻപൊരു അധ്യാപകനായിരുന്നു, ഉയർന്ന ശമ്പളം വാങ്ങിയിരുന്നു, ഭാര്യയ്ക്ക് ഉന്നതമായ ജോലിയും ശമ്പളവും ഉണ്ട്, മക്കൾ വിദേശത്താണ്, മക്കളെയൊക്കെ പഠിപ്പിച്ചത് വിദേശത്താണ്. പക്ഷെ ജലീൽ പറയുന്നു, പെയിന്റ് അടിക്കുന്നതിന് വീട്ടിൽ ആ നിയമസഭയിൽ ആധാരം വെച്ച് കാശെടുത്ത്, നിയമസഭയിൽ ആധാരം വെച്ചാൽ MLA ലോൺ കൊടുക്കുമെന്ന് അറിയില്ല, ലോൺ കൊടുക്കുമായിരിക്കും, പക്ഷേ ആധാരം വെക്കണം എന്നുള്ളത് പുതിയ അറിവാണ്. എന്തായാലും തൻ്റെ തന്നെ വാക്കുകളിലൂടെ ജലീൽ ഓരോ ദിവസവും കുഴപ്പത്തിൽ ചാടുകയാണ്. ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിനുള്ള അപേക്ഷ ജലീലിന് വലിയ തലവേദനയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.